രാജ്യത്ത് ഈ മാസം 16-ാം തീയതി മുതൽ കോവിഡ് വാക്സിനേഷൻ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. അതായത് ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 16-ാം തീയതി മുതൽ രാജ്യത്ത് വാക്സിനേഷൻ ഉണ്ടാകും. ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ളവർക്കാണ് മുൻഗണന നൽകുക എന്നുള്ള മറ്റു വിശദാംശങ്ങളും കേന്ദ്രം ഇതിന് പിന്നാലെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ കേരളം എവിടെയൊക്കെയാണ് വാക്സിനേഷൻ നടത്തുന്നത് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിൽ 133 കേന്ദ്രങ്ങളിലായിട്ടാണ് കോവിഡ് വാക്സിനേഷൻ നടത്തുന്നത്. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ വിതരണം 16 മുതൽ ആരംഭിക്കും എന്ന പ്രഖ്യാപനത്തിന്, ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് കേരളം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എറണാകുളത്ത് 12 കേന്ദ്രങ്ങൾ ഉണ്ടാകും കോവിഡ് വാക്സിനേഷനായി. കോഴിക്കോട് 11 കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ കേന്ദ്രങ്ങളുണ്ടാകും. തിരുവനന്തപുരത്തും അതേപോലെ തന്നെ 11 കേന്ദ്രങ്ങളിലായിട്ടായിരിക്കും കോവിഡ് വാക്സിനേഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുക. മറ്റ് ജില്ലകളിൽ 9 വീതം, ഓരോ ജില്ലകളിലും 9 കേന്ദ്രങ്ങളുണ്ടാകും. അതായത് എറണാകുളത്ത് 12, തിരുവനന്തപുരത്ത് 11, കോഴിക്കോട് 11, ബാക്കി എല്ലാ ജില്ലകളിലും 9 വീതം കേന്ദ്രങ്ങളിൽ കോവിഡ് വാക്സിനേഷൻ ഉണ്ടായിരിക്കും. ആദ്യ ദിനത്തിൽ, അതായത് ഈ മാസം 16-ാം തീയതി, 13,330 പേർക്കാണ് കേരളത്തിൽ കോവിഡ് വാക്സിൻ നൽകുന്നത്. ഓരോ കേന്ദ്രത്തിലും 100 പേർക്കാണ് ഒരു ദിവസം വാക്സിൻ നൽകാൻ കേരളം ലക്ഷ്യമിടുന്നത്. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ വിതരണം ഈ മാസം 16-ന് ആരംഭിക്കുമെന്ന് പറഞ്ഞത് തൊട്ടു പിന്നാലെയാണ് കേരളം വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 3 കോടി പേർക്കാണ് വാക്സിൻ നൽകുന്നത്. ഒന്നാം ഘട്ടത്തിൽ മൊത്തം 30 കോടി പേർക്ക് കോവിഡ് വാക്സിൻ നൽകാനാണ് കേന്ദ്രം ആലോചിക്കുന്നതെന്നാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് മുന്നണി പോരാളികൾക്കുമായ ആണ് മാറ്റിവെക്കുന്നത്. മറ്റ് അടിയന്തര ആവശ്യമുള്ളവർക്കും കൂടി ആദ്യഘട്ടത്തിൽ കോവിഡ് വാക്സിനേഷൻ ലഭിക്കും. തുടർന്ന് 50 വയസ്സിന് മുകളിലുള്ളവർക്കും 50 വയസ്സിന് താഴെ ഗുരുതരമായ രോഗബാധിതരുള്ളവർക്കും ആണ് രണ്ടാം ഘട്ടത്തിൽ കോവിഡ് വാക്സിനേഷൻ നൽകുന്നത്. ഏതാണ്ട് 27 കോടിയോളം പേർക്ക് ഇത്തരത്തിൽ കോവിഡ് വാക്സിനേഷൻ നൽകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണിപ്പോൾ കേരളത്തിൽ ഈ ജില്ലാ കേന്ദ്രങ്ങളിലെ വിശദാംശങ്ങൾ അറിയിക്കുന്നത്. ഇനി കുറച്ചുകൂടി സൂക്ഷ്മ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അറിയിക്കുമായിരിക്കും. കാരണം ഈ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നില്ല. 12 കേന്ദ്രങ്ങൾ 11 കേന്ദ്രങ്ങൾ 9 കേന്ദ്രങ്ങൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓരോ ജില്ലയിലും കേന്ദ്രങ്ങളുടെ പേര് എവിടെയാണ് തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങൾ ഉടൻ തന്നെ കേരളം പുറത്തിറക്കുമ്പോൾ തന്നെയാണ് അറിയാൻ കഴിയുന്നത്.